ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോയിന കൾച്ചർ എങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ മോയിന കൾച്ചർ സിമ്പിളായിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളിവിടെ കൾച്ചർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കൾച്ചർ ചെയ്യുന്നത്. ഇതിൽക്കായിട്ട് നമ്മൾ എടുത്തേക്കണെന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ പകുതി. ഇല്ലെ ഫുള്ളെടുത്തേനെ നമുക്ക് ഫുള്ളും കൂടുതൽ മൊയിന കിട്ടും. എന്നാലും ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചെടുത്താൽ മതി. പിന്നെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ മൊയിന കൾച്ചർ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കിട്ടും. നമ്മിവിടെ മൊയിന കൾച്ചർ നിലനിർത്തിക്കൊണ്ടുപോകാൻ യൂസ് ചെയ്യണേ ഇപ്പോൾ ഫെർമെൻറ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? ആദ്യം നമ്മൾ ഈസ്റ്റ് വെച്ച് ചെയ്തിരുന്നു, പിന്നെ ഇപ്പം നമ്മൾ ഫെർമെൻറ്റേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യണത്. പിന്നെ ഓപ്പണായിട്ടാണ് ചെയ്യണത്, അതായത് മൂടി വെക്കാറില്ലേ, നമ്മൾ മൂടി വെച്ച് ചെയ്യാറുണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ നമുക്ക് കൂത്താടിനെയും പിന്നെ ഇതുപോലെ തന്നെ ബ്ലഡ് വാങ്ങും കളക്ട് ചെയ്യാൻ പറ്റണുണ്ട് ഇതിന്. അതുകാരണം നമ്മൾ ഇപ്പോൾ തുറന്ന് വെച്ചിട്ട് ആണ് നമ്മൾ ഫെർമെൻറ്റേഷൻ മെത്തേഡ് അതുപോലെ തന്നെ മൊയിന കൾച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത്. നമ്മൾ ഫെർമെൻറ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ നേരെ ചൂടുള്ള കുറച്ച് വെള്ളം വേണം. നമ്മൾ ചൂടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ആ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിക്കുക. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരക്ക് ഒരു ടീസ്പൂൺ നമ്മൾ ഈ ഈസ്റ്റും ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ പോയാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണ കാരണം ചെയ്യണവർക്കൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ 1.5 സ്പൂൺ ഇട പഞ്ചസാര ആദ്യം. ഏകദേശം 1 സ്പൂൺ 1.5 സ്പൂൺ അടുത്ത് തന്നെ ഈസ്റ്റും ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. ഇനി നമ്മിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ, ആ ഈസ്റ്റിൻ്റെ ഇതൊക്കെ സെറ്റാക്കി കൊടുക്കുക. തുറന്നിട്ട് മോയിന കൾച്ചർ ചെയ്യുമ്പോൾ ദേ നമുക്കിപ്പോൾ പണി കിട്ടിയിട്ടാ. ഇതിപ്പോൾ നമ്മ വീടിൻ്റെ മുകളിൽ ഇവിടെ പണിയൊന്നും കഴിയാത്ത കാരണം പുല്ലും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് വെച്ചിരുന്നത്. എന്ത് സാധനമൊന്നും അറിയില്ല അത്. ഇപ്പോൾ നമ്മുടെ മോയിന കൾച്ചർ വെള്ളത്തിൽക്ക് ഇത് നമ്മ ഫെർമെൻറ്റേഷൻ മെത്തേഡ് വഴി ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തപ്പോൾ അതിൽ കണ്ടുകഴിഞ്ഞ സാധനം ഇപ്പോൾ വെള്ളത്തിൽക്ക് മുക്കിയപ്പോൾ കണ്ടുകഴിഞ്ഞ ഇത് എന്തിട്ടൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ 5 മിനിറ്റ് നമ്മളെ ഫെർമെൻറ്റേഷൻ മെത്തേഡ് വെച്ചപ്പോൾ ഇതുപോലെ ഒരു ഇതാണ് വന്നത്, പത പൊങ്ങി വന്നു ചുരുങ്ങിയത്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായി കലക്കിയതിന് ശേഷം അരിച്ചിട്ട് നമ്മളെ ഇതിൽ കൊഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് കൾച്ചറിൽ കൊഴിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും കൾച്ചർ നമ്മൾ അതിൽ കൊഴിച്ചിട്ടുണ്ട്. ബാക്കി വേറൊരു ടാങ്കിലും കൂടെ ചെയ്യാന്. അപ്പം നിങ്ങൾ ചെയ്യണോര് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടാങ്കിലായിട്ട് ചെയ്യരുത്, ഒരു 2 ടാങ്കിലൊക്കെ ആയിട്ട് ചെയ്യുക. 2-3 ടാങ്കിൽ ചെയ്യണം. വേറെ ഒന്നല്ല ഒരു കൾച്ചർ, അഥവാ നമ്മൾ നശിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റൊരു കൾച്ചർ ഉണ്ടെന്ന് ഒരു കൾച്ചർ ഉണ്ടാവില്ല. അങ്ങനെ വെച്ചിട്ട് ചെയ്യുക. ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അരിച്ചൊഴിക്കാട്ടോ. അതിൻ്റെ അടിയിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മോയിന കൾച്ചർ പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഈ പാത്രത്തിൻ്റെ അളവിനല്ല കേട്ടോ നമ്മൾ ഈസ്റ്റ് ഒഴിക്കേണ്ടത്. നമ്മളതിൽ എന്തോരം കൾച്ചർ ഉണ്ട് ആ കൾച്ചറിനനുസരിച്ച് നമ്മൾ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ കുറച്ച് ഒഴിക്കുള്ളൂ ഇതിൽക്ക്. ആ കണ്ണൊക്കെ ഉണ്ടാകുന്ന കൾച്ചറുകൾ നിൽക്ക മൊയിന സൈഡുകളിൽ നിൽക്കണേ. നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മുകളിൽ പാട കിട്ടും, അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്മെല്ലൊന്നും നമ്മൾ സൺലൈറ്റൊക്കെ കിട്ടണം. സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ല ഗ്രോത്ത് കിട്ടും. നമ്മൾ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ ഫിഷസിനെ വെച്ചേക്കണോർത്ത് വെച്ച് ചെയ്തിട്ട് നമുക്ക് കൾച്ചർ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ പുറത്ത് വെച്ച് ചെയ്യാൻ തുടങ്ങിയത്.
ലാസ്റ്റായിട്ട് നാല് ദിവസത്തെ കൾച്ചറിന് ശേഷം നമുക്ക് കിട്ടിയ മോയിന കൾച്ചറിനെ കാണണേ. ഈയൊരു അക്വേറിയത്തിൽ നമുക്ക് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കാണണ കൂത്താടിനെ, അപ്പം നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്ത കൂത്താടിനെ കാണണേ. പിന്നെ നമ്മ മോയിന കൾച്ചറിൽ കൂത്താടി വരുമ്പോൾ, അതായത് കൊതുക് മുട്ടിടുമ്പോൾ നമ്മൾ എൻ്റെ ആ മുട്ട മാറ്റി വെച്ച് വിരിയിപ്പിക്കാറാണ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാട്ടോ. അപ്പോൾ ഈ ഒരു വലിയ സിറഞ്ചും പിന്നെ നമ്മൾ മൊയിനെയും മാർട്ടിമയൊക്കെ അരിക്കാൻ യൂസ് ചെയ്യണ നമ്മളെ വല, അതിൻ്റെ പകുതിയോളം നമുക്കിപ്പോൾ മൊയിന കൾച്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് എന്ന് വിചാരിക്കുന്നത്. അപ്പം ഈ സിറഞ്ചിൽ തന്നെ ഫുള്ള് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കൂത്താടി ഉണ്ടായിരുന്നു, കൂത്താടി നമ്മൾ ഫൈറ്ററിന് ഇട്ട് കൊടുത്തു. പിന്നെ ബ്ലഡ് ബാങ്ക് നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് കിട്ടിയുള്ളൂ.